നമസ്കാരം, ഞാൻ ഡോക്ടർ സാം എബ്രഹാം, ഡോക്ടർ എബ്രഹാം സ്വിറ്റി ആൻഡ് ഗൈനക് സെൻറ്റർ. പലപ്പോഴും നമ്മളോട് ചിന്തകന്മാർ പറയാറുണ്ട്, നിങ്ങൾ ലോകത്തെ നിഷേധിക്കണമെന്ന്. ഈ നിലനിൽക്കുന്നതായ ലോകത്തെയല്ല, ഓരോ വ്യക്തിയും തനിക്ക് ഏറ്റുമാശിച്ചെടുക്കുന്ന ലോകത്തെയാണ് നമുക്കറിയാൻ കഴിയാതെ പോകുന്നത്. നിരന്തരമായൊരു സ്വപ്നം കാണുന്ന ഒരു പ്രതിബന്ധമായി തീരുന്നു, അത് നമ്മളുള്ളിലേക്ക് പോകാൻ കഴിയുകയില്ല, നമുക്ക് പുറത്തു പോകാനും കഴിയുകയില്ല. നമ്മൾ സ്വപ്ന മനസ്സിൽ നമ്മൾ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഈ സ്വപ്നാത്മമായ വേലി നമ്മൾ മായ്ച്ചു കളഞ്ഞാലേ നമ്മുടെ ജീവിതത്തിന് അത്ഭുതം വരികയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ വേലി നമ്മൾ പൊളിക്കണം. അപ്പോൾ നിഷേധാത്മമായ സമീപനം നമ്മൾ സ്വീകരിക്കരുത്. ഒന്ന്, നമ്മുടെ സ്വഭാവം ബോധപൂർവം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, നമ്മുടെ അവബോധത്തെ വളർത്തിയെടുക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം. നമ്മൾ നമ്മുടെ പഴയ അവബോധത്തിൽ നിന്ന് പുതിയ സ്വഭാവ രീതികൾ നമ്മൾ ഇണക്കിച്ചേർക്കാം. നമ്മൾ നമ്മുടെ അവബോധത്തിന് അക്രമാസക്തമായി തുടർന്നുകൊണ്ട് നമ്മുടെ പെരുമാറ്റം അഹിംസമാക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ എന്നാൽ നമ്മുടെ സ്വഭാവം അക്രമാസക്തമായി ഉണ്ടായിരുന്ന പോലെ നമ്മുടെ അവബോധം തുടരുകയും ചെയ്യും. നമ്മുടെ അവബോധത്തിൽ നിന്ന് ഭിന്നമായൊരു സ്വഭാവത്തെ നമ്മൾ പ്രദർശിപ്പിക്കേണ്ടി വരുമ്പോഴാണ് നമ്മളിൽ അവബോധം അടിച്ചമർത്തപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവബോധത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണ്. നമ്മുടെ അവബോധം പെരുമാറാൻ തയ്യാറാകാത്ത വിധത്തിൽ പെരുമാറുവാൻ നമ്മൾ തുടങ്ങുമ്പോഴാണ് നമ്മുടെ അവബോധത്തിൻ്റെ ഒരു ഭാഗത്തെ നമ്മൾ നിഷേധിക്കുകയാണ്. ഈ ഭാവം നിങ്ങളുടെ അബോധമായിത്തീരുന്നു. അത് നമ്മുടെ ക്രമേണ അത് നമ്മുടെ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സ്വഭാവത്തെ പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കേണ്ടതായി വരുന്നു. അപ്പോൾ നമ്മൾ കപടിയുമുള്ളവനാകുന്നു, ഒരു കപട വ്യക്തിത്വം നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നു. അബോധം തീരുന്ന ഘട്ടം വരെ മാത്രമേ ഈ കപട വ്യക്തിത്വത്തിന് നിലനിൽക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സ്വഭാവത്തെ നേരിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ അവബോധം കുറഞ്ഞ് നമ്മൾ ബോധത്തോടുകൂടി വരും. പൂർണ്ണമായ ഒരു വ്യക്തി യാന്ത്രികനായിരിക്കും. യാന്ത്രികമായി പ്രവർത്തിക്കാൻ ആവശ്യമായ വളരെ കുറഞ്ഞ അവബോധമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. മനസ്സ് പൂർണ്ണമായ അബോധത്തിലായിത്തീരും. ഈ അബോധ മനസ്സ് നമ്മുടെ ബോധത്തിൻ്റെ രോഗമാകുന്നു. അപ്പം നമ്മുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റിലുള്ള ലോകത്തെ മാറ്റിയെടുക്കണം. നമ്മുടെ അവബോധത്തെ മാറ്റിയെടുത്തുകൊണ്ട് തന്നെ തുടങ്ങുക. കാരണം വാസ്തവത്തിൽ അബോധം തന്നെയാണ് സ്വഭാവം. ഈ ബാഹ്യമായ പെരുമാറ്റം അർത്ഥശൂന്യമാണ്. നമ്മുടെ അവബോധത്തിൽ മാറ്റമുണ്ടാക്കി നമ്മൾ ആരംഭിക്കണം. പലപ്പോഴും തെറ്റുവരുന്ന നമ്മുടെ സ്വഭാവത്തിൽ മാത്രം നമ്മൾ വെറ്റവരുത്തും, പക്ഷേ നമ്മുടെ അവബോധം വേറെ എന്നാണ്. അവബോധവും ഒന്നും സ്വഭാവം വേറെ ഒന്നും ആകുമ്പോഴാണ് നമ്മൾ വിഭജനം വരുന്നത്. അതാണ് നമ്മളിൽ പ്രശ്നമുണ്ടാക്കുന്നത്.